ഓം ശാന്തി. ഗുൽസാർ ദാദിയുടെ മഹാവാക്യങ്ങൾ. സന്തോഷം നഷ്ടപ്പെടുന്ന വഴികളെക്കുറിച്ചാണ് ദാദി ഇന്ന് പറഞ്ഞു തരുന്നത്. ദാദി പറയുന്നു, ബാബ ഇന്ന് പല പ്രാവശ്യം പറഞ്ഞു, ഹുസൂർ ഹാസിർ ഹേ, ബാബ ഹാജരാണ്, ഉടമസ്ഥൻ ഹാജരാണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് മേരാ ബാബ, എൻ്റെ ബാബ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒന്നുണ്ട് വെറുതെ മേരാ ബാബ എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിവുണ്ട് മേരാ ബാബ. പക്ഷേ എൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ അധികാരം ഉണ്ടാകണം. ഇപ്പോൾ ഈ കർച്ചീഫ് എൻ്റേതാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ടല്ലോ. അതേപോലെ നമ്മൾ എല്ലാവരും മേരാ ബാബ എന്ന് പറയാറുണ്ടല്ലോ. ഇത് കോമൺ ശബ്ദമാണ്, എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയാറുമുണ്ട്. ബാബ പറയുന്നത് എൻ്റെ ബാബ എന്ന് അധികാരത്തോടെ നിങ്ങൾ പറയാറുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് സമയത്ത് യൂസ് ചെയ്യുന്നില്ല? സമയത്ത് മറന്നുപോകുന്നു എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക്. ശരിക്കും സമയം വരുമ്പോഴല്ലേ ബാബയെ വിളിക്കേണ്ടത്? അത് ചെയ്യാത്തതിനാൽ പരിശ്രമിക്കേണ്ടതായി വരുന്നു. നമ്മുടെ മുന്നിൽ പേപ്പർ, അതായത് പരിതസ്ഥിതികൾ വരുമ്പോൾ നമ്മെ ഒറ്റയ്ക്കാക്കാൻ മായ ശ്രമിക്കും. ആ സമയത്താണ് നമ്മൾ ബാബയുടെ സഹായം എടുക്കേണ്ടത്. എൻ്റേത് എന്ന് പറയുമ്പോഴും അധികാരം ഓർമ്മ വരുന്നില്ല. അതിനാലാണ് ബാബ പറയുന്നത് അടിക്കടി ചെക്ക് ചെയ്യൂ. വെറുതെ ചെക്ക് ചെയ്താൽ മാത്രം പോരാ, ചെക്കിങ്ങിനൊപ്പം ചേഞ്ച് ചെയ്യുന്നതിനുള്ള ശക്തിയും നമുക്ക് വേണം. ചെക്ക് ചെയ്തു, മനസ്സിലാക്കി എനിക്ക് ബോഡി കോൺഷ്യസ് ഉണ്ട്, ഈ ബോഡി കോൺഷ്യസ് കാരണം എന്നിൽ ശക്തി വരുന്നില്ല. പക്ഷേ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ശക്തി നമ്മളിൽ ഇല്ല എങ്കിൽ ഉന്നതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ചെക്ക് ചെയ്യുകയും വേണം, ചേഞ്ച് ചെയ്യുകയും വേണം. ബാബ കമ്പൈൻഡ് ആണ് എന്നത് വിസ്മൃതിയായി പോകുന്നു പലപ്പോഴും. ഹസൂർ ഹാസിറാണ്, ഉടമസ്ഥൻ ഹാജരാണ്. ഇതെത്ര ലഹരി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഭഗവാനാണ് പറയുന്നത് ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ ഹാജരാണ്. എത്ര വലിയ ഓഫറാണ്! ബാബയുടെ ഓഫർ സമയത്ത് ഓർമ്മിക്കുന്നതിലൂടെയാണ് ശക്തി വരുന്നത്. അതിലൂടെ നമ്മുടെ ജീവിതം സദാ നിർവിഘ്നമാക്കുന്നു. ബാബ പറഞ്ഞു കഴിഞ്ഞു, സദാ ബാബ കൂടെയുണ്ട് എന്ന ലഹരിയിലും സന്തോഷത്തിലും വേണം കഴിയുവാൻ. സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഭഗവാന്റെ മക്കൾക്ക് സന്തോഷമില്ല എങ്കിൽ ആരെങ്കിലും അംഗീകരിക്കുമോ നമ്മൾ ഭഗവാന്റെ മക്കളാണെന്ന്? സന്തോഷം അപ്രത്യക്ഷമാകുമ്പോൾ ആണ് നമ്മൾ ഉദാസീനരാകുന്നു, നമ്മുടെ മുഖം വാടുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഞങ്ങളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നതെന്ന്, ഞങ്ങൾ ഭഗവാന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കും? അതുകൊണ്ടാണ് ബാബ പറയുന്നത് സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മളെ ബാബ എന്താണ് വിളിക്കുന്നത്? സൗഭാഗ്യശാലികൾ. നമുക്ക് നൽകിയിരിക്കുന്ന ടൈറ്റിൽ തന്നെ ഖുഷ് നസീബ് എന്നാണ്, അതായത് സന്തോഷത്തിൻ്റെ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവർ. ഖുഷ് നസീബ് എന്നാൽ തൻ്റെ ഖുഷി, സന്തോഷത്തിൻ്റെ ഭാഗ്യം പ്രാപ്തമാക്കിയവർ. മമ്മ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, സന്തോഷം നഷ്ടപ്പെടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സന്തോഷം നഷ്ടമാകുന്ന അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ സന്തോഷം എങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? സന്തോഷം നഷ്ടപ്പെടുന്ന വാതിൽ ഇതാണ് എന്ന തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആ വാതിൽ അടച്ചിടുമല്ലോ. സന്തോഷം നഷ്ടപ്പെടുന്ന 5 വാതിലുകളുണ്ട്. നമ്മളിത് കേട്ടിട്ടുള്ളതാണ്, ഒന്നുകൂടി റിവിഷൻ നടത്തുകയാണ്. ആദ്യത്തെ വാതിൽ എന്തുകൊണ്ട്, ക്യൂം. രണ്ടാമത്തേത് ക്യാ. മൂന്നാമത്തേത് കോൻ. നാലാമത്തേത് കബ് തക്, കൈസേ. അതായത് ആദ്യ ചോദ്യം ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു, ആരാണിതിന് കാരണക്കാരൻ, ഇത് എപ്പോൾ വരെ ഉണ്ടാകും,
എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ഇങ്ങനെയുള്ള 5 വാതിലുകളാണ് സന്തോഷം നഷ്ടപ്പെടുത്തുന്നത്. ഇതിൽ മുഖ്യമായ വാതിൽ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യൂം. എന്തുകൊണ്ട്? ഒരു ക്യൂം എന്ന ശബ്ദത്തിൻ്റെ കൂടെ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ക്യൂ തന്നെ നിരക്കുന്നു. സ്വന്തം ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഏതൊരു സംഭവത്തിലും ഇതെന്തുകൊണ്ട് എന്ന ചോദ്യം മനസ്സിൽ ഉയരുമ്പോഴാണ് വ്യർത്ഥ സങ്കല്പങ്ങളുടെ ക്യൂ തയ്യാറാക്കപ്പെടുന്നത്. ഓം.